நெறிய பட்டுருவான் சுவர்ண நூலிலே அக்ஷரங்கள் அதிலெந்தே மோகங்கள் பூவணிஞ்சு சரல சரல മോള് കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും അച്ഛനെ മോളെ പിരിഞ്ഞിരിക്കാൻ വയ്യല്ലേ. എന്നോടൊന്നും തോന്നരുത്. അല്ലേലും ഇന്നത്തെ ഒരു ദിവസം അച്ഛനോട് എനിക്ക് എന്തോ തോന്നാനേ. മോളെ ഒന്ന് വിളിക്കുവോ. അച്ഛനെ ഞാൻ എങ്ങനെ മോളെ ഒന്ന് വിളിക്കുന്നത്? അകത്തിരിക്കുന്ന എന്റെ മോളെ ഒന്ന് പുറത്തോട്ട് വിളിക്കാൻ പോന്ന്. ഓ അങ്ങനെ. മോളെ രമ്യെ ഒന്നിങ്ങോട്ട് ഇറങ്ങി വരുവോ. നമ്മുടെ അച്ഛൻ വന്നിരിക്കുന്നടി. മോളെ ഇറങ്ങി വരുമ്പോ ബാഗ് കൂടെ എടുത്തോ. അല്ലച്ച അല്ലേലും ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരായിരിക്കുമായിരുന്നു. നീ ഇനി വരണ്ട, എന്റെ മോള് മാത്രം ഇറങ്ങി വന്നാ മതി. എന്താ ചെപ്പ അങ്ങനെ സംസാരം? എടാ കല്യാണം കഴിഞ്ഞ് ഈ രാത്രിയിലാണ് നിന്നെ പറ്റി കുറച്ച് വിവരങ്ങൾ എനിക്ക് അറിയാൻ പറ്റിയത്. എന്റെ മോളുടെ ജീവിതം ഒരു ദുരിതമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് വിളിച്ചിറക്കൊണ്ട് പോവാനാ ഞാൻ വന്നത്. അടിക്കരുത്, പ്രായമുള്ള മനുഷ്യനാണ് തലത്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ കരയാതെ പിടിച്ചിരിക്കുന്ന എന്താണെന്നറിയോ? എന്താ? ഞാൻ കരഞ്ഞ ഒരുമാതിരി വവ്വാലി കരയുന്ന ഒച്ചയായിരിക്കും. അതുകൊണ്ടാ ഞാൻ കരയാതെ പിടിച്ചിരിക്കുന്നത്. അച്ഛനടുത്ത് ആരാ ചെയ്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്? അത് ഒരു അഭ്യൂഹാകാംക്ഷി. ഓഹോ, അപ്പൊ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി, എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി അവർ ഇവിടുന്ന് അവിടം വരെ വന്നല്ലേ? ആരി അബ്ദുള്ള കാമാക്ഷി അഭ്യൂഹാംക്ഷി എന്ന് വെച്ചാൽ എനിക്ക് നല്ലത് മാത്രം വരുത്തുന്ന ഒരാള്. എന്റെ പൊണ്ണച്ച അച്ഛനോട് അവർ കള്ളം പറഞ്ഞതാ. നീ എന്നോട് കള്ളത്തരം പറഞ്ഞില്ലേ നീ കോളേജിൽ പോയിട്ടുണ്ടെന്ന്? ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. 3 വർഷം ഞാൻ ഡിഗ്രി കോളേജിൽ, അത് കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു, പിന്നെ 10 UPLP. സാധാരണ തിരിച്ചല്ലൂടെ പോകുന്നത്? അത് പിന്നെ എന്റെ കൺട്രാക്ട് പണി പിടിക്കാൻ സൈറ്റിലല്ലേ എനിക്ക് പണിയാൻ പോകാൻ പറ്റത്തുള്ളൂ. ബെസ്റ്റ്. അപ്പൊ നീ കോളേജിൽ പോയിട്ടില്ല? ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. എന്നാ നീ കോളേജിൽ ഏത് കോഴ്സാ പഠിച്ചത്? എന്താ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ എന്തോ കള്ളത്തിലാ പറഞ്ഞ ഡിപ്ലോമ. ഡിപ്ലോമ കോഴ്സിലാച്ചാ ഞാൻ പോയത്. അത് അന്ന പിന്നെ ഡിപ്ലോമ ഏത് കോളേജിൽ നിന്ന് എടുത്തത്? തിരുവനന്തപുരത്തുള്ള ചുമന്ന പെയിന്റ് അടിച്ച ലൈറ്റ് ഹൗസ്. അതല്ല മറ്റേ ഈ ഗായകന്മാരെ പേരുള്ള കെ ജെ യേശുദാസ്. അതല്ല മറ്റേ KG മാർക്കോസ്. അല്ല മറ്റേ MG ശ്രീമാറ. MG കോളേജിൽ അച്ഛാ ഞാൻ പഠിച്ചത്. എന്നാ MG കോളേജിൽ? ഞാൻ ചോദിച്ചപ്പോ MG കോളേജിൽ ഡിപ്ലോമ തരത്തില്ലെന്നാ പറഞ്ഞു. അത് പിന്നെ നിങ്ങളെ പോലെ പ്രായമുള്ളവർ വെച്ചാൽ ഞാൻ സാധനം അവർ തരത്തില്ല. നമ്മളെ പോലെ പയ്യന്മാരി എന്ന് ചോദിക്കാവോ, സാധനം അതേപടി പോയി കഴിഞ്ഞ് തരും, അല്ലെങ്കിൽ എടുത്തോണ്ട് ഒറ്റ ഓട്ടം ഓടും ഈ സ്ഥലത്ത്. അപ്പൊ എടുത്തോണ്ടോടിയ ഡിപ്ലോമയാണ് എന്റെ മരുമോന്റെ കയ്യിലുള്ളത് അല്ലേ? എടാ നീ കോളേജിൽ പോയിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്റെ പൊന്നുമനെ തൊഴുത് ഞാൻ പറയുക, നീ എന്തോരം പഠിച്ച്, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തോ ഉണ്ടാക്കല്ലേ? സത്യം കൂടെ എന്തോ പഠിച്ചാ നീ? പ്ലസ് ടു വരെ എന്റെ മരുമ പോയിട്ടുള്ളു. പ്ലസ് ടുവിൽ നീ ഏത് വിഷയം എടുത്തത്? പ്ലസ് ടുവിൽ മൊത്തം എത്ര വിഷയമുണ്ട്? 3. ഞാൻ പഠിച്ച വിഷയം ഏതായിരുന്നു? മറ്റേ പല്ലിയും പാറ്റയൊക്കെ പിടിക്കുന്നത്. ഊച്ച. അതല്ല മറ്റേ തവളെ പിടിക്കുന്നേ. പാമ്പ്. അതല്ലെന്ന് മറ്റേ തവളെ പിടിച്ചില്ല, ഭിത്തിയോട്ട് കിടത്തിട്ട് സണ്ണിലോട് പോലെ കടത്തത്തില്ലായിരുന്നോ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇത് ഏതാടാ നീ പഠിച്ചത്? ആ കൊമേഴ്സ്. കൊമേഴ്സിൽ എവിടെടാ തവളെ വെട്ടി മുറിച്ച് പഠിക്കുന്നത്? അപ്പൊ നീ കോഴ്സ് പ്ലസ് ടുവും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് മാറിക്കടാ. നിനക്ക് എത്ര കേസുണ്ട്? ബിയറാണോ? ബിയറല്ല, നിന്റെ പേരിൽ എത്ര പോലീസ് കേസുണ്ടെന്ന്? 12 കേസ്. അപ്പൊ 1 ഡസൻ എന്ന് പറയുന്നത് 48 അല്ലയോ? എന്റെ ദൈവമേ, പോട്ട്, ഞാൻ അത് ക്ഷമിക്കാം. ഈ ആണുങ്ങൾ ആകുമ്പോ ചിലപ്പോ അടിയും പിടിയൊക്കെ ഉണ്ടാക്കും, ചിലപ്പോ പോലീസ് കേസൊക്കെ ഉണ്ടാവും, അത് ഞാൻ ക്ഷമിക്കാം. ഞാൻ ക്ഷമിക്കും. അച്ഛൻ എത്ര കേസുണ്ട്? അയ്യേ, എനിക്ക് കേസൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇതുവരെ. അച്ഛൻ നീ വൃത്തിയോടെ കാണിച്ചപ്പോഴേ അവര് പറഞ്ഞ എനിക്ക് കറക്റ്റാന്ന് മനസ്സിലായി. നീ പല സ്ത്രീകളോടത്തും അപമര്യാദ പെരുമാറുന്ന ഒരുത്തരാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്റെ പൊണ്ണച്ച ആരാണ്ട് അച്ഛനടുത്ത് കള്ളം പറഞ്ഞതാ? ഞാനാണെങ്കിൽ സ്ത്രീകളുടെ മുഖത്തോക്കൊന്നും മുഖത്തോക്കൊന്നും സംസാരിക്കത്ത പോലെയില്ല. അഥവാ അങ്ങനെ ഞാൻ സ്ത്രീകളെ കണ്ട മിണ്ടാതെ ഒരു സൈഡിൽ പോയി ഞാൻ ഒതുങ്ങിയിരിക്കും. എടാ നീ കുളിക്കടയിൽ പോയിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ആ കാര്യം അല്ലേ പറഞ്ഞു വന്നത്? ഉണ്ടോ? ഓ അതും പോട്ട്, അതും കൂടെ നിക്കട്ട്. എടാ നിങ്ങളുടെ ഈ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മോളുടെ കല്യാണത്തിന് നീ നഗ്നത പ്രദർശനം നടത്തില്ലേടാ? എന്റെ പൊന്നച്ച അതാ മെമ്പർ ഒറ്റ ഒരുത്തന കാരണം എനിക്ക് ആ ചീത്ത പേര് വീണത്. അതെങ്ങനെ?
ഇങ്ങനെ എന്റെ വീട്ടിൽ ആ മോളുടെ കല്യാണം വിളിക്കാൻ വന്നപ്പോ എന്നോട് വന്ന് പറഞ്ഞു, സനല്ലേ മോനെ പ്രസന്റേഷൻ ഒന്നും വാങ്ങുന്നില്ല, നീ ഒന്നുമില്ലാതെ അങ്ങ് ചെന്നാ മതി എന്ന്. പിന്നൊരു നിക്കറെങ്കിലും ഇട്ടോണ്ട് പോയത് എന്റെ മാന്യത മതിയടാ മതി, ഇനി എനിക്ക് ഒന്നും പറയാനില്ല. എന്റെ മോളെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചിറക്കി കൊണ്ടുപോ. ഈ ലാലുവിന് മോളാ വലുത്, അതിനി അച്ഛൻ പറഞ്ഞിട്ട് വേണ്ട നമ്മൾ അറിയാൻ. ലുലുമോളാ വലുതെന്ന്? എന്റെ പൊന്നച്ച വല്ലവരും പറയുന്ന വാക്കും കേട്ടിട്ട് നിങ്ങൾ ഈ രാത്രി തന്നെ ഈ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോയാല് നാളെക്കേട് നിങ്ങൾക്കും നിങ്ങളെ നോക്കുക. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കേ. അത് ശരിയാണല്ലോ. ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. എന്നാ പോട്ട്, നടന്നൊക്കെ നടന്ന്. എന്റെ പൊന്നുമോനെ ഇനിയെങ്കിലും നീ മനസമാനായിട്ട് മാന്യമായിട്ട് ജീവിക്കണേടാ. എന്റെ പൊന്നച്ച ഇനി അത്രേ ഉള്ളു, ഇപ്പൊ പൊക്കോ. എന്റെ മോളെ കഷ്ടപ്പെടുത്തില്ലേ? ഒരിക്കലും ഇല്ല അച്ഛാ. എന്റെ പൊന്നു പൊളിക്കണ. അങ്ങോട്ട് വരാ, വിളിക്കണ എന്റെ മോളെ. എന്റെ പൊന്നച്ച ഞാൻ നേരത്തെ പറഞ്ഞു അവളെപ്പ വിളിച്ചോണ്ട് പോവാ, അച്ഛന് മോക്കുമായിരിക്കും നാണക്കേട്. എടാ കല്യാണം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ടും മല്ലോറയും വാക്കും കെട്ട് എന്റെ ഭാര്യ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കല്യാണം കഴിഞ്ഞ് എന്റെ മോള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് പറഞ്ഞ് എനിക്ക് ഒരു നാണക്കേടുമില്ല. എടാ നാണമില്ലാത്തവനെ ആദ്യ രാത്രി ആയില്ലേടാ, ഇനിയെങ്കിലും വീട്ടിൽ പോടാ. ദൈവരാജിന് എടുത്തല്ലോടാ, പിന്നെ എന്തിനാണ് ഇപ്പഴും എടുക്കുന്നത്? എന്റെ അടുത്ത് പറയണ്ട. ക്യാമറ നോക്കി പറഞ്ഞിട്ട് പോയത് കല്യാണത്തിന് എടുക്കാൻ വന്ന വീഡിയോ ആണത്. ഒരു സംശയം ചോദിച്ചിട്ടെ, ഈ ഇടയ്ക്ക് ഞാൻ ക്ലൈമാക്സിൽ ആ സാധനം എങ്ങനെയോ വിട്ടുപോയി. അതായത് ഭാര്യ എങ്ങനെ ഇറങ്ങിപ്പോയേ? കല്യാണം വാക്ക് കേട്ട് ഇയാളെ പറ്റി ആരാണ്ട് ഇയാൾ ഇവിടെ വന്നപ്പോ അവിടെ പറഞ്ഞു കൊടുത്തു ഇയാളെ കിട്ടിയില്ല പെട്ടെന്ന്. എടാ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പ്ലേ ആയിരുന്നു. തുടക്കത്തിൽ ഒരു ഇച്ചിരിയൊക്കെ ഇതുണ്ടെങ്കിലും പിന്നെ ഇൻ ബിറ്റ്വീൻ കുറച്ച് നല്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് കൊണ്ട് കളഞ്ഞല്ലോടാ. നല്ലതായിരുന്നു രണ്ടുപേരുടെ. പിന്നെ ഈ നമ്മളിപ്പോ നിങ്ങള് ചെയ്ത് 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 ഇത്ര എത്തുന്ന ഒരവസ്ഥയല്ലേ, കുറച്ചും കൂടെ ഒരു പ്രൊഫഷണാലിറ്റി വരുത്തണം കളിക്ക്. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഇപ്പോഴും നിങ്ങൾ ചില ഈ ഷൗട്ടിങ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മുണ്ടഴിച്ച് കുത്തിക്കൊണ്ടിരിക്കുക, കൈ എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ടാണ് പറയും. നമ്മളിപ്പോ എടാ എന്ന് പറഞ്ഞ ഇത്രയും നീട്ടി തന്നെ നിങ്ങൾക്ക് ഒരു ഇഞ്ചും കൂടെ നീട്ടാൻ പറ്റിയല്ല, പല എടാ വിളിക്കാലോ, എടാ 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 എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഇതിനൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപോലെ നമ്മളുടെ സ്കിറ്റിന്റെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒരുപോലെ ആകാതിരിക്കാൻ മോഡുലേഷനുകൾ ഉണ്ടാക്കാൻ കളിക്കാൻ. നീ ഇപ്പോഴും കാലിനെ മുട്ടുമടക്കി ഡയലോഗ് പറയുന്നതും പിന്നെ ഈ മടക്കി കുത്തൽ അഴിക്കുന്നതും അങ്ങനത്തെ ഒരു കളിയുടെ ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ. നല്ല സ്ക്രിപ്റ്റാണ്, നല്ലവണ്ണം നിങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള പരിപാടിയാണ്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നീ ഞാനൊരു കല്യാണം കഴിച്ച് അന്ന് രാത്രി നിൽക്കുന്ന ആളാണ്, ഞാൻ മകളുടെ അച്ഛനാണ്. നിങ്ങളിപ്പം ഈ നിങ്ങൾ വേറെ പല കാരക്ടേഴ്സൊക്കെ കളിക്കുമല്ലോ, അതൊക്കെ ഇങ്ങനെ തന്നെ കളിക്കും, നിങ്ങൾ വേഷം മാത്രമേ മാറുന്നുള്ളൂ. അച്ഛനാണ് വരുമോനാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ ക്യാരക്ടറിനോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു കളി കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ രസമാവും തോന്നി. സ്ക്രിപ്റ്റ് നന്നായിരുന്നു, നിങ്ങളുടെ പ്രകടനവും നന്നായിരുന്നു കേട്ടോ. എന്റെ ക്ലൈമാക്സ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ കേട്ടോ, ഭാര്യയുടെ സംഭവം പറയുന്ന അങ്ങോട്ട് പോയിട്ടുള്ള ആ പഞ്ചിങ് ഒക്കെ നല്ലതായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു. ക്യാരക്ടർ അനുസരിച്ചിട്ട് ചില വോയിസ് മാറ്റങ്ങളൊക്കെ ആവാം കേട്ടോ അല്ലേ. അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് വേഷം കിട്ടിയാലും നമ്മളായിട്ട് തന്നെ ചെയ്യണ പോലെ ഒരു 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 ഇത് കിടക്കും. ഇടയ്ക്ക് വേണം ഇങ്ങോട്ടൊക്കെ മാറൊക്കെ ചെയ്യാം. രണ്ടുപേരും ചിരിച്ചു. 15,000 രൂപ സമ്മാനം ലഭിച്ചു. അത് സംഭവം പറഞ്ഞതൊക്കെ ഉണ്ട്.
ഉണ്ട് അതിനകത്ത്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, നിങ്ങളുടെ പ്ലേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ അതാണ്, ഒരു വേരിയേഷൻ വേണം സൗണ്ടിന്, ബാക്കി പറഞ്ഞതൊക്കെ കാര്യമാണ്, പക്ഷെ നല്ലതായിരുന്നു. നമ്മള് പറഞ്ഞ കാര്യം എങ്ങനെ അറിയാം, നിങ്ങൾക്ക് 100-ൽ 100 കിട്ടി. പക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്നത് നമ്മള് ചില കയ്യക്ഷരം ആ പേപ്പറിന്റെ എണ്ണം ഉരുട്ടി എഴുതുന്നതില് വരയിടുന്നതിനകത്തൊക്കെ ഉത്തരക്കടലാസ് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. രണ്ടുപേർക്ക് 100-ൽ 100 കിട്ടി. പക്ഷെ വെട്ടിയും കുത്തിയും തിരുത്തിയും കയ്യക്ഷരം പിണച്ചും തെറ്റിച്ചും ഒക്കെ എഴുതി 100 കിട്ടുന്നതും വൃത്തിയായിട്ട് 100 കിട്ടുന്നതായിട്ട് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നിങ്ങൾ ഇപ്പുറത്തെ 100 കിട്ടിയേക്കുന്നത് മറ്റേ ഏരിയയും കൂടെ നന്നാക്കും, നല്ല പെർഫെക്റ്റ് 100 ആവും. അതിന് ശ്രമിച്ചാൽ മതി. ഓൾറെഡി മാർക്ക് 100 ആണ് കേട്ടാ. നാളെ മുതൽ ഇവര് സ്കിറ്റിന് പകരം പേപ്പറിൽ എഴുതിക്കൊണ്ട് വരും, നല്ല വൃത്തിയും പാടി ഒത്തായിട്ട്. അതാണോ നീ? പിന്നെ വളരെയധികം എന്നെ എനിക്ക് സന്തോഷം തന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അകേഷ് തെറ്റിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അകേഷിന് തെറ്റിപ്പോവും, കാണാതെ പിടിക്കുന്ന തെറ്റിപ്പോവുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇടയ്ക്ക് ഞാൻ തന്നെ പറഞ്ഞിരുന്നു, പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതിൽ മത്സരമൊന്നുമല്ലോ, എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ നീ എഴുതി വെക്ക്, സംശയം വരുന്ന ഭാഗം ഇടയ്ക്ക് മറ്റേയാളുടെ ഡയലോഗിൽ പോയി നോക്കി പറയണമെന്നൊക്കെ. ഇവിടെ അതിനുള്ള യാതൊരു സ്കോപ്പും ഇല്ലായിരുന്നു. നീ നന്നായിട്ട് തെറ്റാതെ ഭംഗിയായിട്ട് ചെയ്തു. ഈ ഈ പെർഫോമൻസിൽ നീയാണ് ഇച്ചിരി അടക്കത്തിലും ഒതുക്കത്തിലും പെർഫോം ചെയ്തത്. അടിപൊളിയായിരുന്നു. പക്ഷേ അതെത്രയുണ്ട്? 15. ഈ മഞ്ജു മാരിക്കോലി വേറെ കൂടുതൽ കൊടുക്കും. 20. മഞ്ജു കൂടെ 20, 30, 40, 50.